പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് കൃത്യമായി പരിശോധിക്കുന്നത് എന്ന് ലൈവായി നോക്കാം. ഒപ്പം ട്രാൻസ്ഫർ നടപടികൾ എന്തൊക്കെയാണ്, സ്കൂൾ ട്രാൻസ്ഫർ പ്രൊസീജിയർ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ പ്രൊസീജിയർ, ട്രാൻസ്ഫർ ലഭിക്കാത്തവർ ചെയ്യേണ്ടുന്നത് എന്ത്, കൃത്യമായി മനസ്സിലാക്കി മാത്രം ട്രാൻസ്ഫർ പ്രോസസ്സുമായി മുന്നോട്ട് പോകുക. ഗൂഗിൾ സൈറ്റിൽ HS CAP എന്ന് ടൈപ്പ് ചെയ്ത് HS CAP ഹോം പേജിൽ പ്രവേശിക്കുന്നു. അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് കാണാം. കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിൽ, അടുത്ത പേജിൽ യൂസർ ID, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ദെൻ ലോഗിൻ പാസ്വേഡ്, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ്, ആപ്ലിക്കേഷൻ സമയത്ത് സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് നമുക്കറിയാം ആ പാസ്വേഡ്. ദെൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത്, ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്ത് താഴെയുള്ള പച്ച നിറത്തിലുള്ള ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നു. അവിടെ ട്രാൻസ്ഫർ ലഭിച്ചവർക്ക് കൺഗ്രാജുലേഷൻസ് എന്ന മെസ്സേജ് കാണാം. ഒപ്പം ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്ന ലിങ്ക് ശ്രദ്ധിക്കുക. ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് റിസൾട്ട് കാണാവുന്നതാണ്. നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചിട്ടുള്ളത് എന്നവിടെ കൃത്യമായി കാണാൻ സാധിക്കും. അതോടൊപ്പം ഏത് ഡേറ്റിലാണ്, ഏത് സമയത്താണ് സ്കൂളിലെത്തി ട്രാൻസ്ഫർ നടപടി പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യവും അതിനകത്ത് കാണും. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രിൻ്റ് എടുക്കേണ്ടത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. സ്കൂളിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് തരണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ ഒടുക്കേണ്ട ഫീസിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൂടി കാണാം. നിലവിലെ സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ, സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ, പ്രസ്തുത കോമ്പിനേഷൻ മാറ്റത്തിൻ്റെ ഫലമായി അടയ്ക്കേണ്ടുന്ന തുക, അധിക ഫീസ് മാത്രം ഒടുക്കിയാൽ മതിയാവും. അപ്പോൾ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് മാറിയവർക്ക് ആ രണ്ട് കോഴ്സിലെയും ഫീസ് വ്യത്യാസം വരുന്ന തുക മാത്രം അടച്ചാൽ മതിയാവുന്നതാണ്. ഒരേ കോമ്പിനേഷനിൽ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ചവർ, നിലവിൽ പ്രവേശനം നേടിയ അതേ കോമ്പിനേഷനിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ, പുതുതായി ഫീസൊന്നും തന്നെ ഒടുക്കേണ്ടതില്ല. ഇവർ കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ ഒടുക്കിയാൽ മതിയാവുന്നതാണ്. പുതിയൊരു സ്കൂളിൽ പുതിയൊരു കോമ്പിനേഷനിൽ പ്രവേശനം ലഭിച്ചവർ, കോമ്പിനേഷൻ മാറ്റത്തോടെ പുതിയൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ, പുതിയ കോമ്പിനേഷൻ്റെ ഭാഗമായി ഒടുക്കേണ്ട അധിക ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ ഒടുക്കേണ്ടതാണ്. അതായത് വ്യത്യാസം, സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയ കോമ്പിനേഷൻ്റെ ഭാഗമായി ഒടുക്കേണ്ടുന്ന അധിക ഫീസ്, നേരത്തെ ഉള്ള കോഴ്സും ഇപ്പോൾ ലഭിച്ച കോഴ്സും, കൊമേഴ്സും സയൻസും തമ്മിലുള്ള ഫീസ് വ്യത്യാസം വരുന്ന തുക, അങ്ങനെ വ്യത്യാസം വരുന്ന അധിക തുക ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതിയാവും. കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും അടയ്ക്കേണ്ടതാണ്. സ്കൂൾ മാറ്റം ലഭിച്ച് പുതിയ സ്കൂളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ ഒടുക്കിയ ഫീസിൻ്റെ രസീത് വാങ്ങി സൂക്ഷിക്കേണ്ടതും അധിക ഫീസ് ഇനത്തിൽ വരുന്ന തുക മാത്രം വീണ്ടും ഒടുക്കാൻ നിർദ്ദേശിക്കേണ്ടതുമാണ്. സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ ഒടുക്കേണ്ട കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ നിർബന്ധമായും തിരികെ നൽകേണ്ടതാണ്. അപ്പോൾ ആദ്യം അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്ന് കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും തിരികെ ലഭിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ തന്നെ കൃത്യമായി എഴുതിയിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം.